നമസ്കാരം, നക്ഷത്ര ഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 14 വെള്ളിയാഴ്ച, ചതയ നക്ഷത്രം. ഇന്ന് ചതയ നക്ഷത്രം പിറന്നാളായിട്ട് വരുന്നവർക്ക് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കാം. വെള്ളിയാഴ്ച പിറന്നാൾ വരുന്ന വളരെ ഭാഗ്യമാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഭാരതീയ ആചാരപ്രകാരം വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, നല്ല ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യം, ഇവയൊക്കെ വരുന്ന ഒരു വർഷത്തിനകത്ത് ലഭിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലം പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത ഒരു വർഷത്തേക്ക്. ഇനി രാശി ഫലത്തിലേക്ക് കടക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തിക നേട്ടങ്ങൾ കാണുന്നു. ബിസിനസ്സൊക്കെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുവാനും പറ്റിയ ദിവസമാണ്. ഇതിനാവശ്യമായിട്ടുള്ള പണം ലഭിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരുന്നൊരു കാലമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും അല്പം ഒരു കോൺഫിഡൻസ് കുറയാമെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയി മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റിയും ഇന്ന് കാണുന്നുണ്ട്. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർന്നം ആദ്യത്തെ മുക്കാൽ ഭാഗം. നേട്ടങ്ങളുടെ സൂചന കാണുന്നു. ആദ്യം ഒരു തടസ്സം പ്രതീക്ഷിക്കാം. ദൂരയാത്ര, അലച്ചിൽ, ക്ലേശം, അല്പ പണ ചെലവ് ഇവ വരാം. എന്നാലും സാമ്പത്തിക നേട്ടമുണ്ടാകും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പ്രണയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകും. വിവാഹ നിശ്ചയത്തിനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കാനുള്ള യോഗവും കാണുന്നു. ചിങ്ങം രാശി, മകം പൂരം, ഉത്തരമാദ്യത്തെ കാൽഭാഗം. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. രാത്രികാല സഞ്ചാരം കഴിയുന്നതും കുറയ്ക്കുക. അല്പം പണച്ചെലവ്, അധിക പണച്ചെലവ് വരുന്ന ഒരു ദിവസമാണ്. എന്നാൽ ലോണൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായ ചെറിയ ടെൻഷൻസൊക്കെ വന്നാലും സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നുള്ളതുകൊണ്ട് സന്തോഷം വരാനുള്ള ഭാഗ്യമുണ്ട്. ദൂരയാത്രയും പൊതുവെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും ഇന്നുണ്ട്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. നല്ല പാർട്ട്നേഴ്സിനെയൊക്കെ ലഭിക്കുവാനും ഗവൺമെൻറ് സാങ്ഷനൊക്കെ ലഭിക്കുവാനും ഭാഗ്യമുള്ള ദിവസമാണ്. വിവാഹ കാര്യങ്ങൾക്കും നല്ലൊരു ദിവസമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. ദൂരയാത്ര, അലച്ചൽ, അല്പം ക്ലേശം ഇവ വരാം. എന്നാൽ ഹൈ കോൺടാക്ട്സും ഉണ്ട്. ഉന്നത സ്ഥാനീയരെ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ജയിക്കുവാനുള്ളൊരു യോഗവും സൂചനയുണ്ട്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിൽ അല്പം ഒരു തടസ്സം വരാമെങ്കിൽ തന്നെയും മനസ്സിന് സന്തോഷം വരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യപരമായി അത്ര നല്ലൊരു ദിവസമല്ല. ജോയിൻസിനൊക്കെ അല്പം വേദനയും പ്രയാസങ്ങളും വരുന്ന ദിവസമാണ്. ദൂരയാത്ര കഴിയുന്നതും കുറയ്ക്കുക. രാത്രികാല സഞ്ചാരം കുറയ്ക്കുക. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ വിജയം വരാനും സാമ്പത്തിക ലാഭമുണ്ടാകുവാനും ഭാഗ്യമുള്ളൊരു ദിവസമാണ്. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്ര, ഉല്ലാസയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യമുണ്ട്. തീർത്ഥാടനത്തിനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ജോലി വന്നു ചേരുവാനും യോഗമുണ്ട്. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി.
നല്ല നിലയിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. വീടുപണിയൊക്കെ നന്നായി മുന്നോട്ട് പോകും. ഇതിനാവശ്യമായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ഇവ ലഭിക്കുന്ന ഒരു ദിവസവുമാണ്. വിവാഹ കാര്യങ്ങളിലും തീരുമാനമാകുവാനുള്ള ഭാഗ്യം ഇന്ന് സൂചനയിലുണ്ട്.